വടക്കൻ മധ്യ ഗാസയിലുടനീളം നടത്തിയ ടാങ്ക് വ്യോമാക്രമണത്തിൽ കുറഞ്ഞത് 14 പലസ്തീനുകൾ കൊല്ലപ്പെട്ടു. മെഡിക്കൽ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ടാങ്കുകൾ ഈജിപ്ഷ്യൻ അതിർത്തിക്കടുത്തുള്ള വടക്കു പടിഞ്ഞാറൻ റഫയിലേക്കാണ് നീങ്ങിയത്. മധ്യ ഗാസയിൽ സ്ഥിതി ചെയ്യുന്ന നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ ടാങ്കുകളിൽ നിന്നുള്ള ഷെൽ ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെടുകയും മറ്റുള്ളവർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ ആരോഗ്യ അധികൃതർ അടുത്തിടെ അറിയിച്ചിട്ടുണ്ട്. ഗാസ സിറ്റിയിലെ വീടിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ 6 പേർ കൂടി കൊല്ലപ്പെട്ടു. ഹമാസിന്റെ സഖ്യകക്ഷിയായ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള ശത്രുതയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇസ്രയേൽ ലബനൻ അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായപ്പോഴും ഗാസയിൽ ഇസ്രയേൽ സൈന്യവും ഹമാസ് തീവ്രവാദികളും തമ്മിലുള്ള പോരാട്ടം തുടരുകയാണ്. മാസങ്ങളായി ഇസ്രയേൽ സൈന്യം പ്രവർത്തിക്കുന്ന റഫയിൽ വ്യോമ ആക്രമണത്തിന്റെ പിന്തുണയോടെ ടാങ്കുകൾ വടക്കു പടിഞ്ഞാറ് മുന്നേറിയതായി താമസക്കാർ പറയുന്നുണ്ട്. നഗരത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ സ്ഫോടനങ്ങളും കനത്ത വെടിവയ്പും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. നിരവധി വീടുകൾ തകർന്നു. വടക്കൻ പട്ടണമായ ബെയ്ത് ഹനൂനിൽ ഒരു കാറിന് നേരെയുണ്ടായ ആക്രമണത്തിൽ നിരവധി പലസ്തീനികൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തതായി ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. സിവിലിയന്മാരും സൈനികരും കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തിൽ വ്യക്തമല്ല. അതേസമയം തെക്കൻ ഗാസയിലെ അൽ മവാസി പ്രദേശത്ത് കുടിയൊഴിപ്പിക്കപ്പെട്ട പലസ്തീനികളെ സംബന്ധിച്ച ഉയർന്ന തിരമാലകൾ അവരുടെ താൽക്കാലിക ബീച്ച് സൈഡ് ക്യാമ്പിന് ഭീഷണിയായി. കഴിഞ്ഞയാഴ്ച കൂടാരങ്ങൾ വെള്ളത്തിലായ സംഭവവും ഉണ്ടായിട്ടുണ്ട്. ഹമാസിന്റെ സായുധ വിഭാഗം ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. തങ്ങളുടെ പോരാളികൾ റഫയിലെ താനൂർ പ്രദേശത്ത് ഇസ്രായേൽ സൈന്യവുമായി കടുത്ത യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്ന് പ്രസ്താവന അവകാശപ്പെടുന്നു. റഫയിലെ തങ്ങളുടെ സൈന്യം ഈയടുത്ത ആഴ്ചകളിൽ 100 കണക്കിന് പലസ്തീനികളെ വധിക്കുകയും തുരങ്കങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തുകയും ഹമാസിന്റെ സൈനിക അടിസ്ഥാന സൌകര്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞു. റഫയ്ക്കും ഈജിപ്തിനും ഇടയിലുള്ള അതിർത്തിയുടെ നിയന്ത്രണം നിലനിർത്തണമെന്ന ഇസ്രായേലിന്റെ നിർബന്ധം വെടിനിർത്തലിന് ഇടനിലക്കാരനാകാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളിലെ പ്രധാന വിള്ളൽ ഘടകമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഖത്തർ, ഈജിപ്ത് എന്നിവയുൾപ്പെടെയുള്ള മധ്യസ്ഥർ ഒരു സന്ധി ഉറപ്പാക്കാൻ മാസങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ 2 പ്രധാന വിഷയങ്ങളിൽ ചർച്ചകൾ സ്തംഭിച്ചു. ഗാസയ്ക്കും ഈജിപ്തിനും ഇടയിലുള്ള ഫിലാഡൽഫി ഇടനാഴി നിയന്ത്രിക്കാനുള്ള ഇസ്രയേലിന്റെ ആവശ്യം, 2 വിനിമയത്തിനുള്ള സാധ്യതകൾ എന്നിവയാണ് തടസ്സങ്ങൾ. ഇസ്രയേലിന്റെ പ്രതികാര ആക്രമണത്തിൽ 41,000 പലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു. ഗാസയിലെ 2.3 ദശലക്ഷം നിവാസികളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇതൊരു മാനുഷിക പ്രതിസന്ധി സൃഷ്ടിക്കുകയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ വംശാത്യ ആരോപണങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. അതേസമയം പേജർ വോക്കിടോക്കി സ്ഫോടന പരമ്പരകളുടെ ഭീഷണി ഒഴിയുന്നതിന് മുൻപേ ലബനനിൽ വ്യോമാക്രമണം നടത്തി ഇസ്രയേൽ. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സാണ് വ്യാഴാഴ്ച വ്യോമാക്രമണത്തിന് തുടക്കമിട്ടത്. ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ സയ്യിദ് ഹസൻ നസ്രല്ല ടെലിവിഷനിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്തതിന് തൊട്ടു മുൻപാണ് ആക്രമണമുണ്ടായത്. തെക്കൻ ലബനാനിലാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത്. ഇസ്രയേലിന്റെ ആക്രമണം യുദ്ധപ്രഖ്യാപനമാണെന്ന് ഹസൻ നസ്രല്ല അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ലബനനിൽ നടന്ന പേജർ വോക്കിടോക്കി സ്ഫോടന പരമ്പരകളിൽ 25 പേർ കൊല്ലപ്പെടുകയും 3,000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ഫോടനങ്ങളെ തുടർന്ന് സംശയകരമായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ലബനൻ സൈന്യം നശിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.